വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. സ്വർഗസ്ഥ പിതാവിന് മഹത്വമുണ്ടാകട്ടെ. വചനം എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടതെന്ന് യാക്കോബിന്റെ ലേഖനത്തിലെ ഈ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നു. വചനം വെറുതെ വായിക്കുകയല്ല വേണ്ടത്, ആ വചനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പാലിക്കുകയും വേണം. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളവ ജീവിതത്തിൽ ചെയ്യാനുള്ളതാണ്, അല്ലാതെ വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ ആത്മവഞ്ചകരാകുന്നത്. ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മൾ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും. അതിന് ദൈവകൃപ ലഭിക്കേണ്ടതുണ്ട്. അതിനായി നാം നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ യാക്കോബിന്റെ വചനം നമുക്ക് പിന്തുടരാൻ സാധ്യമാകും. നല്ല നിലത്ത് വിതച്ച വിത്താകാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.